കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചിട്ട് ആ ഫ്രണ്ടിൽ പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അതിനെ വലിക്കുന്നത്. ഏ സെറ്റപ്പ് ആയിട്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും കൊള്ളാം. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, ഈ ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. ഞായറാഴ്ച ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും കുക്കും ഐക്കിയും കൂടെയാണ് പോകുന്നത്. ടെമ്പറേച്ചറൊക്കെ ഏകദേശം നോർമലാണ്, ഇപ്പോൾ 8.5 ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇന്ന് മേഫ്ലവർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്, സൗത്ത് ആംപ്റ്റണിലേക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഏകദേശം അരമണിക്കൂറോളം 35 മിനിറ്റോളം ഡ്രൈവുണ്ട്. അവിടെ നമ്മുടെ ഒരു എന്താ പറയുക, ഡോക്കാണ്, ഈ കപ്പലുകളൊക്കെ വന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഫെറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്കവിടെ ഒരു അത്യാവശ്യം പിള്ളേർക്കാണെങ്കിലും ഒരു അതിൻ്റെ സൈഡിലായിട്ടൊരു പാർക്കുണ്ട്. ഇവർക്കൊരു ട്രിപ്പും ആവും, എനിക്കൊരു വ്ളോഗും ആവും. അപ്പം നമ്മളങ്ങനെ നേരെ മേഫ്ലവർ പാർക്കിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ സൗത്താംപ്റ്റണിൽ നിങ്ങളെ മറ്റു വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും കുറച്ച് അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇടവഴിയൊക്കെ കയറി പോകുമ്പോഴുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ നേരെ മേഫ്ലവർ പാർക്കിലേക്ക്. പയ്യോ അങ്ങോട്ട് പോവാടി, പോയിട്ട് കാണിച്ചോ. നമ്മള് സൗത്താംപ്റ്റൺ ഉള്ള കട്ട് എടുത്തു കേട്ടോ. സൗത്താംപ്റ്റൺ ഉള്ള കട്ടല്ല, ശരിക്കും ഈ മേഫ്ലവർ പാർക്കിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ മോട്ടോർ വേ വിട്ടിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുത്തു. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഏകദേശം ചെറുങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 3 മൈലും കൂടെ, ഏകദേശം 10 മിനിറ്റോളം നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ചെറിയൊരു മിനി റൗണ്ട് ബോട്ടാണ് കേട്ടോ. ശരിക്കും കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, റൗണ്ട് ബോട്ട് എന്ന് പറഞ്ഞ് നടുക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് പോവാണ്. സിംഗിൾ ലൈൻ ട്രാഫിക് ആണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള റോഡുകളിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ. നമുക്കിവിടെ ഒരു ടോളുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 70 ബെൻസിൻ്റെ ആയിരുന്നു ടോൾ ഉണ്ടായിരുന്നത്. നമുക്ക് ബൈക്കുകാർക്ക് ഫ്രീ ആണ്. നമുക്കവിടെ 70 പെൻസാണ് കേട്ടോ ടോളിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോൾ വഴി അല്ലാണ്ട് വരണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കത് ഒഴിവാക്കി വരാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ വെയ്സിൽ നമ്മൾ മാപ്പ് ഇടുമ്പോഴത്തേക്കും അവോയ്ഡ് ടോൾ റോഡ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടോൾ വഴി കൊണ്ടുവരില്ല. നമ്മുടെ അടുത്ത ഏരിയയിൽ ഏകദേശം നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങുകളുള്ളത് സൗത്താംപ്റ്റണിലാണ് കേട്ടോ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഞാൻ വന്നിട്ട് കണ്ടിട്ടുള്ളതിൽ എനിക്ക് അങ്ങനെ അത്യാവശ്യം ഹൈറ്റും ഇതെല്ലാം ഉള്ളത് കണ്ടിട്ടുള്ളത് ഞാൻ സൗത്താംപ്റ്റണിലാണ്. നമുക്ക് നേരെ ആണ് പോകേണ്ടത്. റോഡിലെ മാർക്കിങ്സ് നോക്കി നമുക്ക് പോകേണ്ടതാണ്. നേരെ ഇപ്പം നമ്മൾ ക്രോസ് ചെയ്തതുണ്ടോ. ഏകദേശം നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. കുറേ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബിൽഡിങ്ങുകളുള്ളതാണ് ഇവിടെ. നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങുകളുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന ഈ ബിൽഡിങ് ഉണ്ടോ, അമ്പര ചുംബി എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് ആണത്. ഇത് സൗത്താംപ്റ്റൺ ആണ്, ശരിക്കും പ്രോപ്പർ സൗത്താംപ്റ്റൺ ആണ്. ഇപ്പോൾ ഡോക്സ്, GTS, റിംഗ് റോഡ്, വെസ്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ മുന്നിൽ കാണുന്നിടത്ത് നമുക്ക് വലത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. തുടരെ സിഗ്നലുകളുണ്ട്. ഇവിടുത്തെ സിഗ്നലുകൾ അധികം സെൻസർ വെച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതായതിപ്പം പെഡസ്ട്രെയിൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വണ്ടിയും കൊണ്ട് വരുവാണെങ്കിലും വണ്ടി അതടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും സെൻസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ ഓപ്പൺ ആയി കിട്ടുവാണ്.
ഏകദേശം നല്ല സൂര്യാസ്തമയം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തി കേട്ടോ. അതായത് ഇവിടുന്ന് ഈ റെഡ് ഫണൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റെഡ് ഫണൽ എന്ന് പറഞ്ഞിട്ട് ഐലോപ്പേറ്റിന് പോകുന്ന ഫെറിയുടെ ഒക്കെയാണ്. പിന്നെ കാറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ നമുക്ക് പാർക്കിംഗ് ഉള്ളത്. നമ്മൾ ഈ സ്ഥലം ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ സിഗ്നൽ ക്രോസ് ചെയ്ത പാടെ തന്നെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നു. ലെഫ്റ്റ് എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമ്മൾ നിന്ന് ഇവിടുന്ന് വലത്തേക്ക് പോയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് കുർത്തീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബംഗ്ലാദേശി ആൻഡ് ഇന്ത്യൻ ക്വസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുപോയി ഫ്രണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മേഫ്ലവർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം എല്ലാവരും ആൾക്കാരിങ്ങനെ വന്ന് കിടക്കാറുള്ള കേട്ടോ. ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ കാഴ്ച കാണാൻ, ഡോക്ക് കാണാൻ അങ്ങനെയൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് അടുത്ത് വരെ നമുക്ക് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം ഇവിടുത്തെ. അപ്പം കുക്കുവിനും ഐക്കിക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഐസ്ക്രീം വണ്ടി ഫ്രണ്ടിൽ കിടപ്പുണ്ട്. നമുക്ക് അവിടെ പോയിട്ടൊരു ഐസ്ക്രീം ഒക്കെ മേടിക്കാം. നമുക്കിവിടെ അങ്ങ് വണ്ടി സൈഡാക്കാം. കണ്ടോ, തൊട്ട് മുന്നിൽ കണ്ടോ കടലാണ് ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് നമ്മൾ ഈ സൈഡിൽ പാർക്ക് ചെയ്തു. ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന മുഴുവൻ നമ്മുടെ പാർക്കിംഗ് സ്പേസുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവൻ പാർക്കിംഗാണ്. ഈ പുറകിൽ കാണുന്ന സൈഡ് എല്ലാം ഫുള്ള് പാർക്കിങ്ങുകളാണ്. നമ്മൾ ഈ കാണുന്ന ഇവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതുണ്ടോ, നമുക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് ഇവിടെ. ഒന്നെങ്കിൽ കോയിൻ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ നമ്മുടെ കാർഡ് വെച്ചിട്ട് ഒക്കെ നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഇതുണ്ടോ, ഇവിടെ നമുക്ക് ടിക്കറ്റിൽ ഇഷ്യൂ ആയി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് പേവേ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടു. കുക്കുവിനെ ഐക്കിനെ ജാക്കറ്റൊക്കെ എടുപ്പിച്ചിട്ട് അറി നിറക്കുക. അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് തൊട്ട് ഫ്രണ്ടിലുണ്ട് ഐസ്ക്രീം വണ്ടി. കുക്കു ഇവിടെ വന്നിട്ട് ഐസ്ക്രീം, ഏത് ഐസ്ക്രീം അടി മേടിച്ച നീ? സ്ട്രോബെറി ആൻഡ് വനില. ഇത് ഐക്കിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തത്. ഐക്കിയും ഇതൊക്കെ മേടിച്ചു. ആയാ ദാ ശരി, താങ്ക് യു. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒരു ഐസ്ക്രീം വണ്ടി വരുന്നത് കേട്ടോ ഇവിടുത്തെ. പുള്ളിക്കാരൻ ഇവിടെ സ്ഥിരം ഉണ്ടാവാറുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഇതാണ് കേട്ടോ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നതാണ് ഇവിടെ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പിള്ളേർക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ചെയ്തു അത്രയേ ഉള്ളൂ. രണ്ടും പോകുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ ഡി? ഇതാണൊരു മേഫ്ലവർ പാർക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതൊക്കെ നമ്മുടെ കാർഗോ ടെർമിനലാണ് കേട്ടോ. കാർഗോ ടെർമിനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് വ്യൂ കിട്ടുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് മേഫ്ലവർ പാർക്ക് എന്ന് പറഞ്ഞ്. പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിടാനുള്ള സ്പേസുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഞാൻ ബ്ലോഗൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഇപ്പോൾ സൺഡേ അല്ലേ, അങ്ങനെയുള്ള ഡെയിലി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അവരെയും കൊണ്ട് വന്ന് അവർക്ക് ജസ്റ്റ് ഒന്ന് ഓടി നടക്കാൻ, അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നോക്കുവാണെങ്കിൽ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട്. ഇതിൻ്റെ അതുപോലെ തന്നെ അങ്ങ് തുടക്കത്തിൽ ആയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനോട് ചേർന്ന് തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കുറേ ബാസ്കറ്റ് ബോൾ കോർട്ട്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. കണ്ട നമ്മുടെ ഇവിടെ ഒരു വലിയൊരു കാർഗോ ഷിപ്പ് ഉണ്ട്. വേറൊരു ചെറിയ ഷിപ്പ് വലിച്ച് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഡോക്കിൽ നിന്ന് ഫുള്ള് ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ടോ. ഇങ്ങനെയുള്ളൊരു കാഴ്ച ഭയങ്കര അതിമനോഹരമായൊരു കാഴ്ച നമ്മൾ വന്നപ്പം കിട്ടിയത്. അത് മുഴുവൻ കണ്ടെയ്നറുകളാണ്, കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചിട്ട് ആ ഫ്രണ്ടിൽ പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അതിനെ വലിക്കുന്നത്. ഏഹ്,
സെറ്റപ്പ് ആയിട്ട് പോകുന്നുണ്ട്. എന്താണെങ്കിലും കൊള്ളാം. നമുക്ക് ഇപ്പോഴാക്കേണ്ട ആ കാഴ്ച വളരെ റെയറായിട്ട് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ. എൻ്റെ ആ കൊണ്ടുപോയേക്കുന്നത് ആ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ, ആ പോയ ആ യാർഡിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഹാപ്പി ആംഗ്ലോയിഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള അങ്ങ് അപ്പുറത്തുനിന്ന് വലിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങ് ആ ദൂരെ കാണുന്ന അവിടെ കൊണ്ടുപോയിടും. വന്നെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കാർഗോ വന്നതാവാം, ഇല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നതായിരിക്കാം. പക്ഷേ ഇങ്ങോട്ട് വന്നാകാനാ സാധ്യത. ഇങ്ങനെയുള്ള പാർക്കുകളിലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിള്ളേരെ നമുക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടി പറ്റും. അവർക്കും എൻജോയ്മെൻറ്റാണ്, നമുക്കാണെങ്കിലും ഒരു ഭയങ്കര സമാധാനമുണ്ട്. നമുക്ക് കണ്ട് ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ. ഇതിൻ്റെ അകത്തെ പിള്ളേർക്ക് നമുക്ക് കയറിയിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. സ്പേസ് ഉള്ളതാണ്. അങ്ങ് അതിൻ്റെ അരുതെ കൂടിയാണ് നമുക്ക് എൻട്രൻസ് ഒക്കെ വരുന്നത് കേട്ടോ. അയക്കിനെ ഒരു സാധനത്തിൽ കയറി ചാട്ടി മതിയായോ? ഓക്കെ. രാത്രിയിലത്തെ ഒരു വ്യൂ നോക്കിയാണല്ലോ, കിടക്കാച്ചി അല്ലേ നോക്കിയേ. അപ്പോൾ അങ്ങനെ നമ്മൾ മേഫ്ലവർ പാർക്കിൽ വന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം നല്ല സന്ധ്യയായി, നല്ല കളർഫുള്ളാണ് പരിപാടി. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് ആയിട്ടൊന്നും കാണാൻ വേണ്ടിയില്ല. പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിലെ കുറേ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാർഗോയുടെ ഷിപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെഡ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫെറി സർവീസൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് പിള്ളേരുമൊത്ത് അല്ലെ കുടുംബമായിട്ടൊരു സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ് മേഫ്ലവർ പാർക്ക്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.